കേരള സ്കാർപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. യോഗത്തിൽ സ്ക്രാപ്പ് ഫീഡർമാർക്കുള്ള യൂണിഫോമും ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് ജെ ബി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കാം പുനരുപയോഗത്തിലൂടെ എന്ന സന്ദേശത്തോടെയാണ് കേരള സ്കാർപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിലാണ് ഇടുക്കി ജില്ലാ കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്കാർപ്പ് ഫീഡർമാർക്കുള്ള യൂണിഫോം വിതരണവും നടന്നത്. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് ജെ ബി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലക്ഷങ്ങൾ ശമ്പളം മേടിച്ച് എ സി റൂമിലിരുന്ന് ഒപ്പിട്ട് വിടുന്ന ഉദ്യോഗസ്ഥന്മാരല്ല ശരിക്കും മാലിന്യ സംസ്കരണത്തിൽ പറയാൻ അർഹതപ്പെട്ടവർ. അതിലേറ്റവും അർഹതയുള്ളവരാണ് എന്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ. എനിക്കൊരു കാര്യം മാത്രം പറയുന്നു, ത്രിതല പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ സ്കാർപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഉൾപ്പെടുത്തണം എന്നൊറ്റ ആവശ്യമാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് മാത്രമേ അത് കൃത്യമായി ഓരോ ദിവസവും എങ്ങനെ മാലിന്യം നീക്കണം, ഏത് തരത്തിൽ മാറ്റണം നിങ്ങൾക്കറിയാം. പേപ്പറാണ് അത് എങ്ങനെ മാറ്റണം, പ്ലാസ്റ്റിക് എങ്ങനെ മാറ്റണം, ഇരുമ്പ് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ലക്ഷങ്ങൾ ശമ്പളം മുഴുവൻ ഉദ്യോഗസ്ഥൻ പറയാൻ പറ്റത്തില്ല. അവർ ആത്മാർത്ഥയോടെ പറയത്തില്ല, ആത്മാർത്ഥയോടെ പറയാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമുണ്ട് സമൂഹത്തിൽ, അത് വലിയ കാര്യമാണ്. യോഗത്തിൽ വീടുകൾ കയറിയിറങ്ങി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുന്ന സ്കാർപ്പ് ഫീഡർമാർക്കുള്ള യൂണിഫോമിന്റെ വിതരണവും നടന്നു. ഉദ്ഘാടന യോഗത്തിൽ കെ എസ് എം എ ജില്ലാ പ്രസിഡന്റ് അനിൽ ഇലവന്തിക്കൽ അധ്യക്ഷനായിരുന്നു. കെ എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തു മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റഹീം ആലപ്പുഴ, സംസ്ഥാന ഭരണസമിതി അംഗം നിഷാദ് കായംകുളം, കബീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സ്കാർപ്പ് മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് മേഖലാ സെക്രട്ടറി ഗീതുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി മുതൽ യൂണിഫോമും ഐ ഡി കാർഡും ധരിച്ചെത്തുന്ന അംഗീകൃത സ്ക്രാപ്പ് ഫീഡർമാർക്ക് മാത്രമേ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വിൽപ്പന നടത്താവൂ എന്ന് ഭാരവാഹികൾ അറിയിച്ചു.